നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ് ഉള്ളത്. നമ്മളിവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും നമ്മളിവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. നമ്മുടെ കമ്പനി സെക്രട്ടറി കോഴ്സ് ഒഴിച്ച് വേറൊരു കോഴ്സ് നമ്മളിവിടെ പഠിപ്പിക്കുന്നില്ല. ഓൺലി കമ്പനി സെക്രട്ടറി കോഴ്സസ്. ഒരു ബാച്ചിൽ 30 പേരെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. സിംഗിൾ ബാച്ച് മാക്സിമം 30 സ്റ്റുഡൻസാണ്. നമ്മൾ പേഴ്സണലൈസ്ഡ് കോച്ചിങ് ആണ് കൊടുക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഒരു പുതിയ ട്രെയിനിങ് സ്ട്രക്ചർ കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. ഒരു പുതിയ ട്രെയിനിങ് സ്ട്രക്ചർ 2021 മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു വർഷം മുമ്പ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൊറോണ COVID-19 പാൻഡമിക് കാരണം അത് ഡിലേ ചെയ്തു. നൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലൈക്ക് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. എന്താണ് ഈ പുതിയ ട്രെയിനിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ട്രെയിനിങ് സിസ്റ്റം? അതെങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആകുന്നത്? എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം നമ്മുടെ സ്റ്റുഡൻസിന് അതിൽ നിന്ന് ഉണ്ടാകുമോ, അവർക്കൊരു ഗുണമുണ്ടാകുമോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാ പ്രൊഫഷണൽ സ്റ്റുഡൻസിനും അറിയാം. അതായത് തിയററ്റിക്കൽ നോളജ് കൊണ്ട് മാത്രം നമുക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്കതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് നിർബന്ധമായിട്ടും എന്ത് വേണം, ട്രെയിനിങ് നിർബന്ധമാണ്. അതുകൊണ്ട് ട്രെയിനിങ് വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല, ട്രെയിനിങ് വേണ്ടതാണ്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന ഈ ട്രെയിനിങ് സ്ട്രക്ചർ എങ്ങനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രൊഫഷണലുകളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലുകളിൽ ഒന്നായിട്ടുള്ള കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിനെ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആകുന്ന ഫ്യൂച്ചർ കമ്പനി സെക്രട്ടറീസിനെ എങ്ങനെ ഷാർപ്പൺ ചെയ്യുന്നു, എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഈ സ്ട്രക്ചറിൽ നമുക്കറിയാം, ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ്. അപ്പോൾ ഈ നാഷണൽ ലെവൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയവർക്കറിയാം, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നവർക്കറിയാം, ഓവറോൾ നിങ്ങളുടെ എല്ലാവിധ നോളജുകളെയും ശരിക്കും അസസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ എൻട്രൻസ് നടക്കുന്നത്. എൻട്രൻസിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന പലരുമുണ്ട്. എൻട്രൻസിനെ നിങ്ങൾ എത്രമാത്രം ലൈറ്റായിട്ട് എടുക്കുമോ അത്രമാത്രം ടഫായിരിക്കും നിങ്ങളുടെ മുന്നിലേക്കുള്ള യാത്ര. അങ്ങനെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ കോഴ്സിന്റെ ഒരു റിയൽ ടെസ്റ്റിലേക്കാണ്. നമ്മൾ പല കുട്ടികളോടും പാസ്സായവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന സംസാരിക്കുമ്പോൾ, പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് സംസാരിക്കുമ്പോൾ, പ്രൊഫഷണലുകളുമായിട്ട് സംസാരിക്കുമ്പോൾ, അവരെല്ലാം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി എസ് എക്സിക്യൂട്ടീവ് ആണ് ഇതിലെ ടഫ് സ്റ്റേജ് എന്നാണ്. ഈ സി എസ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഒരു സി എസ് എന്ന് പറയുന്ന ആ ഒരു ചൂളയിൽ നമ്മളെ ഒരുക്കി ഒരു കമ്പനി സെക്രട്ടറി ആക്കാനുള്ള ഒരു ബേസ് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്പനി സെക്രട്ടറി ആകുന്നു. എക്സിക്യൂട്ടീവ് കമ്പനി സെക്രട്ടറി ആകണമെങ്കിൽ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് പാസ്സായതിന് ശേഷം ഒരു മാസത്തെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം EDP നമുക്ക് ചെയ്യണം. ഈ ഒരു മാസത്തെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 15 ദിവസം ഓഫ്ലൈനായിട്ട് ക്ലാസ് റൂം ക്ലാസ്സസ് ആയിരിക്കും. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്റ്റേഴ്സുമായി അറേഞ്ച് ചെയ്യുന്നതാണ്. 15 ദിവസം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ആ ഓൺലൈനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സിസ്റ്റം തന്നെ ഉണ്ട്. ആ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സിക്യൂട്ടീവ് പാസ്സായ കുട്ടികൾക്ക് 30 ദിവസം, അതായത് 1 മന്ത്തിന്റെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. ശരിക്കും നല്ല സ്മാർട്ട്, നമ്മളൊക്കെ പറയും ഹാർഡ് വർക്കിനെക്കാട്ടിലും ഇന്ന് ആവശ്യം സ്മാർട്ട് വർക്കാണെന്ന്. ഒരു സ്മാർട്ടായ കുട്ടിയാണെങ്കിൽ വേണമെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 15 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് റൂം ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ ഓൺലൈനായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 15 ഡേയ്സിൽ നമുക്ക് ഒരു മാസത്തെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയാണ് അടുത്തൊരു ക്യാച്ച് വരുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ നമ്മൾ ആക്ച്വലി നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ 21 മന്ത്സ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 2020 കൊണ്ടുവന്നിട്ടുള്ള ആ ട്രെയിനിങ് സിസ്റ്റത്തിൽ ആക്ച്വലി ദർ വാസ് എ പ്രൊവിഷൻ ദാറ്റ്
അവസാന 21 മാസത്തെ ട്രെയിനിങ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും, അങ്ങനെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അത് കഴിയുന്ന അവസാനത്തെ 6 മാസത്തിലാണ് പ്രൊഫഷണൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പുതിയ സ്റ്റെപ്പ്, ആ ഒരു പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല, അത് കാണുന്നില്ല. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ 1 മാസത്തെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യണം നിങ്ങളെ പ്രൊഫഷണൽ എക്സാം എഴുതണമെങ്കിൽ. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ 2 തീരുമാനങ്ങൾ എടുക്കാം. വളരെ ഗുണകരമായ ഒരു തീരുമാനമാണ് എന്നാണ് എനിക്കിതിൽ തോന്നുന്നത്. കാരണം നമുക്ക് 2 തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ട്രെയിനിങ്ങിലേക്ക് പോകാം, കമ്പൽസറി 21 മാസത്തെ ട്രെയിനിങ്ങിലേക്ക് പോകാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നേരെ പ്രൊഫഷണൽ എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോകാം. പ്രൊഫഷണൽ എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിങ്ങിലേക്ക് പോകാം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ആദ്യത്തെ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞൊരു കുട്ടിയാണ്, നന്നായിട്ട് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്ത കുട്ടിയാണ്, ജോലി കൂടെ ആവശ്യമുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് യാതൊരു പേടിയും പേടിക്കണ്ട. അവർക്ക് നേരിട്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ അവർ പ്രൊഫഷണല് ജോലി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇത് അപ്രോച്ച് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ജോലി ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണലിൽ പഠിക്കുമ്പോണ്ടാകാവുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാളും നമുക്ക് വെറുതെ ഒരു ജോലി തരില്ല എന്ന സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ 10 മണി മുതൽ 6 മണി വരെയുള്ള ജോലിയാണ് നമുക്ക് കിട്ടിയതെങ്കിലും 6 മണിക്ക് നമുക്ക് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്നോ അതിനുശേഷം നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പ്രൊഫഷണൽ എന്ന് പറയുന്ന കോഴ്സ് കൂടെ പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നു. അതായത് നിങ്ങൾ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഐദർ യു ക്യാൻ ഗോ ഫോർ ദ ട്രെയിനിങ് ഓർ ഗോ ഫോർ ദ പ്രൊഫഷണൽ. ഇപ്പോൾ ട്രെയിനിങ്ങിന് പോവുകയാണ്, അതിനോടൊപ്പം പ്രൊഫഷണൽ ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് 1 വർഷമെങ്കിലും മിനിമം സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ പ്രൊഫഷണൽ കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ്ങിന് പോകുന്നതെങ്കിൽ പ്രൊഫഷണൽ കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം 2 എക്സാമെങ്കിലും വേണ്ടിവരും. അതായത് 1 ഡിസംബറും 1 ജൂണെങ്കിലും വേണ്ടിവരും, മിനിമമാണ് ഞാൻ പറയുന്നത്. കാരണം 3 മോഡ്യൂളാണ്, 9 പേപ്പറാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രൊഫഷണൽ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നതെങ്കിൽ, 21 മാസത്തെ ട്രെയിനിങ്ങിന് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, 1 വർഷം നിങ്ങൾക്ക് എക്സ്ട്രാ മിനിമം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞൊരു കുട്ടിയാണ് ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ അയാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനില്ല. ഞാൻ പറയുവാണെങ്കിൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് പ്രൊഫഷണൽ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോയാൽ മതി, കാരണം അതിന് സമയമുണ്ട് അവരുടെ കയ്യിൽ. സോ നമുക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള അവസരം തരുന്നു. ഇനി ഈ 21 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 21 മന്ത്സ് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 ദിവസം മുതൽ 60 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. അത് അറ്റംപ്റ്റ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിലൊരു പ്രൊജക്ട് റിപ്പോർട്ടുണ്ട്. ആ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ആ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റും കൂടി ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ അസോസിയേറ്റ് ഓഫ് കമ്പനി സെക്രട്ടറി, അതല്ലെങ്കിൽ ACS എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ പുതിയ ട്രെയിനിങ് സ്ട്രക്ചർ. അപ്പോൾ പുതിയ ട്രെയിനിങ് സ്ട്രക്ചറിലെ നമുക്കുള്ള ക്യാച്ച് എന്താണെന്ന് പറഞ്ഞാൽ, എക്സിക്യൂട്ടീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റഡി നമുക്ക് ഒരൊറ്റടിക്ക് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റഡി ഫുള്ളായിട്ട് എക്സിക്യൂട്ടീവും പ്രൊഫഷണലും കംപ്ലീറ്റ് ചെയ്ത് എക്സാംസ് എല്ലാം പാസ്സായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനിങ്ങിന് പോകാം. ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ ഇതാണ് പുതിയ ട്രെയിനിങ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് അയയ്ക്കുക, ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള, ഉപയോഗപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് ആൾ ദി വെരി ബെസ്റ്റ്.